السلام عليكم ورحمة الله بسم الله الرحمن الرحيم സൈനിക നിരകൾക്ക് പിന്നിൽ ഒമ്പതോ പത്തോ പേർക്ക് നടുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റപ്പെട്ടു നിന്നു. താൻ ജീവിച്ചിരിക്കുന്നുവെന്ന കാര്യം തൽക്കാലം പുറത്തറിയിക്കേണ്ട എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം നൽകിയത്. എന്നാൽ ദൂരെ നിന്നിരുന്ന ഒരാൾ നബിയെ കണ്ടു. അയാൾ വിളിച്ചുകൂവി, വിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വധിക്കപ്പെട്ടിട്ടില്ല. ഇതോടെ വിശ്വാസികൾ ഉണർന്നു. പക്ഷേ പാഞ്ഞെത്തുന്നതിനു മുമ്പ് തന്നെ ശത്രുവ്യൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അവർ ആ കൊച്ചു സംഘത്തെ ആക്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൊതിഞ്ഞു നിന്ന 11 പേരിൽ ഒരു ഘട്ടത്തിൽ 3-4 പേർ മാത്രം അവശേഷിച്ചു. ബാക്കിയുള്ളവർ പൊരുതി മരിച്ചു. ഒടുവിൽ 2 പേർ മാത്രമായി. അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹും സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹും. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന് വേണ്ടി 2 പേരും പൊരുതി. ഉത്ബത്ത് ബിനു അബി വഖാസിന്റെ കല്ലേറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുവശത്തെ താഴെ അണപ്പല്ല് പൊട്ടി കീഴ്ചുണ്ടിന് മുറിവേറ്റു. അബ്ദുല്ലാഹിബിനു ഷിഹാബ് അസ്സുഹരി അവിടുത്തെ തിരുനെറ്റിയിൽ മുറിവേൽപ്പിച്ചു. അബ്ദുല്ലാഹിബിനു കും അ ചുമലിന് നേരെ വെട്ടി. അത് പക്ഷേ കവചത്തിനാണ് തട്ടിയത്. എന്നാലും വെട്ടിൻ്റെ ആഘാതത്തിൽ ചുമലിൽ ക്ഷതമേറ്റു. അങ്കിയുടെ 2 വളയങ്ങൾ മുഖത്ത് പതിഞ്ഞു. അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മനുഷ്യ കവചമായി നിന്ന് പൊരുതിക്കൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്നതായ വിവരം അറിഞ്ഞ് മുസ്ലിം സേന ആവേശഭരിതമായി. അവർ പ്രവാചകൻ നിൽക്കുന്ന ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചു. ഓടിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരുന്നു. സേനയുടെ പുനഃക്രമീകരണത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ലക്ഷണം കണ്ടു തുടങ്ങി. അതോടെ ശത്രുക്കൾ പിൻവാങ്ങുകയും ചെയ്തു. മുസ്ലിം സേന പർവ്വതത്തിൻ്റെ ഭാഗത്തേക്ക് പിൻവാങ്ങി. താഴ്ഭാഗത്ത് സംഘടിച്ച ശത്രുക്കൾ അവർ മുസ്ലിങ്ങൾക്ക് നേരെ വാക്കുപയറ്റു തുടങ്ങി. അങ്ങനെ അബൂ സുഫിയാൻ ആക്രോശിക്കുകയാണ് അടുത്ത വർഷം ബദറിൽ കാണാം. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചടിച്ചു, കാണാം. അതോടെ ഖുറൈശികൾ പിന്തിരിഞ്ഞു. അവർ പടക്കളം വിട്ട് പ്രയാണം ആരംഭിച്ചു. മുസ്ലിങ്ങൾ പടക്കളം പരിശോധിച്ചു. അവിടെ കണ്ട ദൃശ്യങ്ങൾ ഹൃദയഭേദകമായിരുന്നു. ഖുറൈശികൾ പകമൂത്ത് ശുഹദാക്കളുടെ ജഡങ്ങളെ അപമാനിച്ചിരിക്കുന്നു. അവയവങ്ങൾ വേർപെടുത്തി മൂക്കും ചെവിയും അരിഞ്ഞ് കണ്ണുകൾ ചൂഴ്ന്ന് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ വിവരണാതീതങ്ങളാണ്. മദീനയിലെ ബന്ധുക്കൾ ഈ കാഴ്ച കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ടില്ല. മരിച്ചു വീണിടത്ത് തന്നെ അവരെ മറമാടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്തരവിട്ടു. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്താണ് ഏറെ വികൃതമാക്കപ്പെട്ടത്. കുടൽമാലകൾ പുറത്തിട്ട് നെഞ്ചി പുലർത്ത് കരൾ മാന്തിയ നിലയിലാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ മയ്യത്ത് ഉള്ളത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാഴ്ച ഒന്നേ നോക്കിയുള്ളൂ. അവിടുന്ന് പിതൃവ്യനെ ഓർത്ത് സങ്കടപ്പെട്ടു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഉഹുദ് മുസ്ലിംകളുടെ കുരുതിക്കളമായി. 70 പേരാണ് വധിക്കപ്പെട്ടത്. പലരും പ്രമുഖർ തന്നെയാണ്. ഉഹുദ് അൻസാറുകളുടെ നഷ്ടമാണ്. പടക്കളത്തിൽ അണിനിരന്ന 700 പേരിൽ 200-ൽ താഴെ മാത്രമേ മുഹാജിറുകൾ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അൻസാറുകളായിരുന്നല്ലോ. ശുഹദാക്കളിൽ 41 പേർ ഹസ്രജുകാരും 24 പേര് ഔസിൽ നിന്നുള്ളവരും. ഒരു ജൂതന്റെ ജഡവും കണ്ടെടുത്തിട്ടുണ്ട്. മുഹാജിറുകളിൽ നിന്ന് 4 പേർ മാത്രമാണ് വധിക്കപ്പെട്ടത്. പരിക്കേറ്റവർ അനവധിയുണ്ട്. ഖുറൈശികളിൽ നിന്ന് 37 പേർ വധിക്കപ്പെട്ടു. മുസ്ലിം സേന മദീനയിൽ അങ്ങനെ തിരിച്ചെത്തുകയാണ്. അവർ പരിക്ഷീണിതരാണ്. അപ്പോഴും ആശങ്കകൾ അവസാനിച്ചിട്ടില്ല. വിജയം ഉറപ്പിക്കാൻ ഖുറൈശികൾ തിരിച്ചു വരുമോ, മദീനയെ ആക്രമിക്കുമോ, അങ്ങനെയുള്ള ആവലാതികളാണ്.
അന്നത്തെ രാത്രി ഉറക്കമില്ല രാത്രിയാണ്. മദീനക്ക് ചുറ്റും സുരക്ഷാ വലയം തീർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേക കാവൽ ഏർപ്പെടുത്തി. അങ്ങനെ ഒരു ഉത്തരവ് വരുന്നു, പുറപ്പെടുക. പിറ്റേന്ന് കാലത്ത് തന്നെയാണ് ഉത്തരവ് വന്നത്. മുസ്ലിങ്ങൾ അമ്പരന്നുപോയി. ഖുറൈശികളെ തുരത്താനുള്ള യാത്ര. മുസ്ലിം സേന മക്കയുടെ ഭാഗത്തേക്ക് മാർച്ച് ചെയ്തു. ഒരു ദൂതൻ മുഖേന വാർത്ത ബോധപൂർവം ചോർത്തുകയും ചെയ്തു. മദീനയിൽ നിന്ന് 8 മൈൽ അകലെ ഹംറ ഉൽ അസദിൽ അവർ താവളമടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരണ പിഴച്ചില്ല. മക്കയിലേക്കുള്ള യാത്രയിൽ 36 മൈൽ അകലെ റൗഹയിലെത്തിയപ്പോഴാണ് ഖുറൈശികൾ കൂടിയാലോചിക്കുന്നത്. തിരികെ ചെന്ന് മദീനയെ ആക്രമിക്കാനാണ് അവരുടെ തീരുമാനം. യാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുന്നത്, മുഹമ്മദും സംഘവും തങ്ങളെ തേടി പുറപ്പെട്ടിരിക്കുന്നു. ഖുറൈശികൾ ആപത്ത് മണത്തു. കിട്ടിയത് വിജയമായാലും തോൽവിയായാലും അതുമായി തിരിച്ചുപോകാൻ ഖുറൈശികൾ തീരുമാനിച്ചു. ഞായറാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഹംറ ഉൽ അസദിയിലെത്തിയത്. 3 ദിവസം ഖുറൈശികളെ പ്രതീക്ഷിച്ച് അവിടെ തങ്ങിയ ശേഷം അവർ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അങ്ങനെ ഉഹുദ് യുദ്ധവും അവസാനം വിജയത്തിൽ തന്നെ കലാശിക്കുകയായിരുന്നു. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.